യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സന്ധ്യാവന്ദനം ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ പുതിയ ഒരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യത്തിൽ നിന്ന് 4 അതിപ്രധാനമായ ആത്മീയ സത്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ 4 കാര്യങ്ങൾ അദ്ദേഹം നമ്മെ ഓർപ്പിച്ചു. ദ വേൾഡ് ഈസ് ഇൻ ഡാർക്ക്, ലോകം ഇരുട്ടിലാണ്. ദ വേ ഈസ് ഡെഫിനിറ്റ്, നമ്മുടെ പാത അത് സുനിശ്ചിതമാണ്. അവർ വാക്ക് ഈസ് ഡെലിബറേറ്റ്, നമ്മുടെ ജീവിതം ലക്ഷ്യമുള്ളതാണ്. ദ വേർഡ് ഈസ് ഡിപ്പെൻഡബിൾ, വചനം വിശ്വസിച്ച് ആശ്രയിക്കുവാൻ മതിയായതാണ്. അതേ വാക്യത്തിൽ നിന്ന് അതിപ്രധാനമാകുന്ന 4 ചിന്തകൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ദൈവസ്ഥൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന പ്രകാരം ദൈവവചനമാകുന്ന ദൈവത്തിന്റെ വെളിച്ചം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്, അതിന്റെ പ്രവർത്തന തത്വം എന്താണ് എന്നാണ് ഈ രാത്രിയിൽ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. എപ്രകാരം ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് 105-ാമത്തെ വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇവിടെയും 4 അതിപ്രധാനമാകുന്ന ചിന്തകളാണ് പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. 1, ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം എബവ്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. 2, ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് വിതിൻ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് പ്രകാശിക്കുന്ന വെളിച്ചമാണ്, അത് സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. 2, ഹൃദയാന്തർഭാഗത്ത് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. 3, പറയുന്നത് ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് അറൌണ്ട്. ദൈവത്തിന്റെ വചനം നമുക്ക് ചുറ്റുമായി പ്രകാശം പരത്തുന്ന ഒന്നാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ചുറ്റുമായി പ്രകാശം പരത്തുന്ന വെളിച്ചമാണ്. 4, ദ ലൈറ്റ് ദാറ്റ് ഷൈൻസ് എഹെഡ്, വെളിച്ചം നമുക്ക് മുമ്പിൽ പ്രകാശിക്കുന്ന ഒന്നാണ്. ഈ 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1, ആദ്യമായി നമ്മൾ ചിന്തിച്ചത് ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം എബവ്, സ്വർഗത്തിൽ നിന്നാണ് ഈ വെളിച്ചം പ്രകാശിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വചനത്തിന്റെ പ്രകാശത്തെ വെളിപ്പാട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യപ്രകാരം ദൈവം താൻ തന്നെ വെളിച്ചമാണ്. സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ അവിടെ പറയുന്നു. കർത്താവ് നമുക്ക് തന്റെ വെളിച്ചമായ വചനം നൽകിയുണ്ടായി. അതായത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് സുഗമമായി അവന്റെ കാലടികൾ വയ്ക്കുവാൻ അവനെ സഹായിക്കുന്ന വെളിച്ചമായിരുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശരിയായ നടത്തിപ്പിന്, പുരോഗമനത്തിന്, നമ്മുടെ നടത്തേക്ക് നമ്മെ സഹായിക്കുന്ന വെളിച്ചം, പ്രകാശമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. സൌരയൂഥത്തിന്റെ കേന്ദ്ര ബിന്ദു സൂര്യനാണല്ലോ. നമുക്കറിയാം സൂര്യനെ ചുറ്റിയാണ് നക്ഷത്രങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയും അതുപോലെയുള്ള മറ്റുള്ള സൂര്യന്റെ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് സൂര്യനെ ചുറ്റിയാണ്. സൂര്യൻ അതിന്റെ സെന്റർ നൽകുകയാണ്. അതുപോലെ സ്വർഗത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന നമ്മുടെ ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ അവൻ നമ്മെ വാസ്തവത്തിൽ നടത്തുകയാണ്. ദൈവവചനം എന്ന് പറയുന്നത് അതൊരു ആഡംബരമല്ല, അതൊരു അനിവാര്യതയാണ്. ദൈവവചനം ആഡംബരമല്ല, അതൊരു അനിവാര്യതയാണ്. ഒരു പ്രസവത്തിലൂടെ നമുക്കറിയാം, ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ 8, 9, 10 ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഒരു പ്രസവത്തിലൂടെ സൂര്യപ്രകാശം അത് സഞ്ചരിക്കാൻ അനുവദിക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ സപ്തവർണ്ണങ്ങളെ അത് വികേന്ദ്രിപ്പിച്ച് കാണിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. ഒരു പ്രസവത്തിലൂടെ സൂര്യരശ്മി പ്രകാശം കടന്നുപോകുന്ന സമയത്ത് ആ സൂര്യരശ്മിയുടെ
സപ്ത വർണ്ണങ്ങൾ ഏഴ് വ്യത്യസ്തമായ വർണ്ണങ്ങളെ ആ പ്രിസം ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം ആകുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് അത് നമ്മിലേക്ക് പ്രകാശിക്കുമ്പോൾ വചനത്തിന്റെ സപ്തഭാവങ്ങൾ, അതായത് ദൈവവചനം ശരിയായ നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ കളർ, വിവിധങ്ങളായിട്ടുള്ള നിറങ്ങളെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, പ്രകാശിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എന്നാല് നാം എന്ത് ചെയ്യുന്നു, ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ ആ പ്രകാശം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ നിറങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുകയും നാം ദൈവവചനത്തിന് പിന്തിരിഞ്ഞു കഴിയുമ്പോൾ, അതായത് നമ്മുടെ പിറകെ വചനത്തിന് തിരിഞ്ഞു കഴിയുമ്പോൾ നാം ഇരുട്ടിലേക്ക് കാലടികൾ വെക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം ബവ്, ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. രണ്ട്, ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് വിതിൻ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. പൌലോസിന്റെ സൃഷ്ടിയുടെ വൃത്താന്തമാണ് അതിന് ദൃഷ്ടാന്തമായി പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയോളമതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് പൌലോസ് ഇവിടെ ആ വസ്തുത ഓർപ്പിക്കാനായി വിവരിക്കുന്നത്. അത് വിവരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഗോഡ് ബ്രോട്ട് ഫോംലെസ് ഇൻ ടു ഫോം, അതായത് ആദിയിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് വായിക്കുന്നു. പാഴായിരുന്ന ഭൂമി അല്ലെങ്കിൽ ഫോംലെസ് ആയിരുന്ന ഭൂമിയിലെ ഫോം വരുത്തി, അതിന് രൂപം വരുത്തി, ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവം വസ്തുക്കളെ കൊണ്ട് നിറച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പാഴും ശൂന്യമായ ഭൂമിയെ രൂപഭാവം നൽകി അതിനെ, അതിന്റെ ശൂന്യതയെ നിറച്ചതായിട്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നത്. ഇതേ അനാലജി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ നാലാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനോട് പറഞ്ഞു പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മാത്രമല്ല അതിനുശേഷം പറയുന്നു, ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർന്ന് മാത്രമേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നിട്ട് കർത്താവ് പൗലോസ് പറയുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അള്ളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ദ വേർഡ് ഷൈൻസ് വിതിൻ അവർ ഹാർട്ട്, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാണെന്ന് പറയുമ്പോൾ, ദ വേർഡ് ഷൈൻസ് ഫ്രം എബവ്, അത് സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവിക വെളിപ്പാടായി വർത്തിക്കുന്നു. അത് സൂര്യൻ പ്രപഞ്ചത്തിലെ സൗരയൂഥത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് പോലെ ദൈവവും അവിടുത്തെ വചനവും സ്വർഗത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്നു. ദൈവം തന്റെ വചനം അയച്ച് നെയ്യുന്നു, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, അതാണ് ഹൃദയത്തിൽ നിന്ന് പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം വിതിൻ അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ജീവിതത്തിലെ രൂപമില്ലാത്ത നമുക്ക് രൂപം നൽകുകയും ജീവിതത്തിന്റെ എംപ്റ്റിനെസ്, അതായത് ജീവിതത്തിന്റെ ശൂന്യതയെ നിറയ്ക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയുടെ മുതൽ ദൈവം ചെയ്യുന്നത് ചെയ്യുന്നു, ജീവിതത്തിൽ അർത്ഥവും ആശയവുമില്ലാത്ത, ജീവിതത്തിന് രൂപമില്ലാത്ത, ജീവിതത്തിന് പ്രകൃതമില്ലാത്ത, ജീവിതത്തിന് അർത്ഥമില്ലാത്ത നമ്മുടെ ജീവിതത്തെ സുവിശേഷം കൊണ്ട് ദൈവം രൂപഭാവം നൽകുകയും അതുപോലെ ദൈവത്തെക്കൊണ്ടല്ലാതെ മറ്റാരെക്കൊണ്ട് നിറയ്ക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ശൂന്യതയെ സുവിശേഷത്തിന്റെ സത്യവചനത്താൽ ദൈവം നിറയ്ക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം പ്രകാശിപ്പിക്കുന്നത്. അതാണ് അപ്പോസ്തലനോട് 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങൾ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അള്ളിച്ച ദൈവ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുകയാണ്. യഥാർത്ഥ രക്ഷയുടെ മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനം കർത്താവ് പ്രകാശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ ശക്തി കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടും നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനം പ്രകാശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
വചനം നമ്മെ ശരിയായ പാതകളിൽ നടത്തുന്നു. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ അത് നടക്കുമെന്ന് സങ്കേതക്കാരൻ പറയുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശത്താലാണ് നമുക്കിത് സാധിക്കുന്നത് എന്ന് ഇവിടെ പറയുക. വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ലോകം ഇന്നും ഇരുട്ടിലാണ് സഞ്ചരിക്കുന്നത്. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേക ക്രൈസ്തവ സഭാ വിശ്വാസത്തിൽപ്പെട്ട പല ആളുകളും വചനത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാതെ, ഹൃദയം പ്രകാശിതമാകാതെ അവർ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധതമസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു സത്യം. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ആളുകൾ തുടർന്ന് എല്ലാ ഭാഗത്തും ഇരുട്ടിന്റെ അനുഭവമാണുള്ളത്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നു, അത് പഠിക്കുന്നു, അത് ധ്യാനിക്കുന്നു, അതേക്കുറിച്ച് ചിന്തിക്കുന്നു, അത് വിശകലനം ചെയ്യുന്നു, അതിനെ നിരീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വെളിച്ചമായ ദൈവത്തിന്റെ വചനവും കൂടെ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ഓൾ ടുഗദർ ദാറ്റ് വി മൂവ് ഇൻ ദ ലൈറ്റ്, അതിന്റെ ഫലമായി നാം വെളിച്ചത്തിലുള്ളവരായി നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസിൽ പറയുമ്പോൾ, നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിലല്ല, രണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ എന്ന് പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നാല് ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, ഒന്ന്, ദൈവത്തിന്റെ വെളിച്ചമായ വചനം സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ വെളിച്ചമായ വചനം അത് ഹൃദയങ്ങൾ പ്രകാശിക്കുന്നു. മൂന്നായി പറയുന്നത്, ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് അറൌണ്ട്, നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. മുമ്പിലും പിടകിലും ഇരു സൈഡിലുമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് എന്താണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ കാണിച്ചു തരുവാൻ നമ്മുടെ ചുറ്റും പ്രകാശിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമായി പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം വെളിച്ചമാകുന്ന വചനം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്നു എങ്കിൽ, നിശ്ചയമായും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ആ വെളിച്ചം വീശും. അങ്ങനെ വീശിക്കഴിയുമ്പോൾ വാസ്തുത എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ചുറ്റുപാട് മുഴുവൻ, നാം ആയിരിക്കുന്ന ചുറ്റുപാട് മുഴുവൻ ദൈവത്തിന്റെ പ്രകാശത്തിന്റെ വലയത്തിലായിരിക്കും. മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സത്യം എന്ന് പറയുന്നത് അവന്റെ സമാധാനവും അവന്റെ സ്വസ്ഥതയും അവന്റെ നിത്യതയുമാണ്. ഒരിക്കലെ ഒരു മനുഷ്യൻ, ഒരു മദ്യപാനിയായ മനുഷ്യനാണ് അദ്ദേഹം, സാധാരണ എല്ലാ ദിവസവും മദ്യം കഴിക്കുന്നയാളാണ്. ഒരു ദിവസം അദ്ദേഹം കഴിച്ച് വളരെ അധികം അങ്ങ് മന്ദബുദ്ധിയെപ്പോലെയായിപ്പോയി. അദ്ദേഹത്തിന് എഴുതേറ്റിരിക്കാൻ വയ്യ. അദ്ദേഹം രാത്രി തന്റെ വീട്ടിലേക്ക് പോകുകയാ, വധശാപ്പിൽ നിന്ന് മദ്യം കഴിച്ച് വീട്ടിലേക്ക് പോകുകയാ. അല്പം ഇരുട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് അദ്ദേഹം പോകുന്നത്. അവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റിൽ അങ്ങിങ്ങായി ഓരോ വിളക്ക് വെളിച്ചമുണ്ട്. ഒരു മനുഷ്യൻ അതിലെ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു പോസ്റ്റിന്റെ ചുവട്ടിൽ എന്തൊക്കെയോ പലതായി ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലുകളെ അദ്ദേഹം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മദ്യപിച്ചിരിക്കുന്നു എന്ന് ആ യാത്രികന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം വാഹനം നിർത്തിച്ചു വെച്ചു, സ്നേഹിത, എന്താണ് നിങ്ങൾ വരുന്നത്, എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വാലറ്റ് നഷ്ടപ്പെട്ടു പോയി, അതായത് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഈ യാത്രികൻ ചോദിച്ചു, അങ്ങയുടെ പേഴ്സ് എവിടെയാണ് നഷ്ടപ്പെട്ടത്? അദ്ദേഹം ചൂണ്ടിക്കാണി, വെളിച്ചമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുവട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ഒരു വെളിച്ചമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുവട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെയാണ് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അവിടെ നഷ്ടപ്പെട്ട പേഴ്സ് ഇവിടെ നിന്നാണ് താങ്കൾ അന്വേഷിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, അവിടെ വെളിച്ചമില്ലെന്ന്. മനുഷ്യന് നഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്ത്, അവർ അന്വേഷിക്കുന്നത് വേറൊരു സ്ഥലത്ത്. മനുഷ്യന് നഷ്ടപ്പെട്ടത് മൂല്യമായ ഒരു യാഥാർത്ഥ്യം, അവൻ അന്വേഷിക്കുന്ന അമൂല്യമായ മൂല്യവിരുദ്ധമായ മൂല്യമില്ലാത്ത മറ്റേത്. അവന് നഷ്ടപ്പെട്ടത് സ്വർഗീയം, അവൻ അന്വേഷിക്കുന്ന ഭൌമികം. അവന് നഷ്ടപ്പെട്ടത് നിത്യമായത്, അവൻ അന്വേഷിക്കുന്നത് താൽക്കാലികം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. പിശാചിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന അവനെ, പിശാചിനെയും തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലർന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിയുന്നുവെന്നാണ്. അപ്പൊ നമുക്ക് ചുറ്റുമായി പിശാച് ചുറ്റിത്തിരിയുകയാണ്. അപ്പൊ ചുറ്റിത്തിരിയുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമായി പിശാച് നമ്മെ വിഴുങ്ങുവാൻ അലർന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിയുമ്പോൾ അവൻ നടക്കുന്ന പാതകൾ നമുക്ക് പ്രകാശിതമാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം നമ്മുടെ ചുറ്റുപാടും പ്രകാശിപ്പിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അവനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ അവന്റെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ അവനെ അലർന്ന സിംഹം മാത്രമല്ല, പതുങ്ങിക്കിടക്കുന്ന സർപ്പം കൂടിയാണ്. പാതയോരങ്ങളിൽ പതുങ്ങിക്കിടക്കുന്ന സർപ്പത്തെ, പാമ്പിനെ നമുക്ക് കാണണമെങ്കിൽ
വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ബാല്യകാലത്ത് ഭർത്താമാരുടെയൊക്കെ രാത്രികാലങ്ങളിലെ കൺവെൻഷനുകൾക്ക് വിടവ യോഗങ്ങൾക്കുമൊക്കെ പോയിട്ട് അന്നത്തെ കാലത്ത് ചൂട്ടുകെട്ടിയോ അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണയുടെ ചിമ്മിനിയോ ആണുള്ളത്. ഒരു നിര ആളുകൾ കാണും, ഒരു ചൂട്ടുകെട്ടിയും കൊണ്ട് ഒരാൾ ഫ്രണ്ടിൽ കാണും, നടക്കു നിൽക്കുന്ന ആളുടെ കയ്യില് ഒരു ചിമ്മിനി കാണും, മുൻപ് പോകുന്ന ആള് നടക്കുന്ന കാൽപാദങ്ങളുടെ ഒരു ഒരു വെളിച്ചത്തിൽ ഊഴിയ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്ന ഇടവഴികൾ കൂടി അത് ഒരു കാലിന്റെ പൊത്തം വെക്കാൻ മാത്രം പരിമിതമായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്നാണ് ആ നാളുകളിൽ യോഗങ്ങൾക്കൊക്കെ പോയിരുന്നുള്ളത്. വളരെ സന്തോഷമാണ് വചനം കേട്ട് സന്തോഷമായി തിരിച്ചു വരുമ്പോൾ ഊറിയ വെട്ടം, ഒരു സ്റ്റെപ്പ് മാത്രം മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന വെട്ടം, ആ വെട്ടത്തിലാ പോകുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ വചനം നമുക്ക് ചുറ്റുപാടുമായി പ്രകാശിക്കുമ്പോൾ നമുക്ക് വിരോധമായി അലറി ചീറിയെടുക്കുന്ന ബാലസിംഹത്തെ നമുക്ക് കണ്ണ് കാണാൻ കഴിയും, അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അതുപോലെ തന്നെ പാതയോരങ്ങളിൽ പതുങ്ങിക്കിടക്കുന്ന സർപ്പത്തെ, പാമ്പിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നത്. തിരുവനന്തപുരത്ത് വളരെ വ്യക്തമായി പറയുന്നു, വചനം എന്ത് ചെയ്യുന്നു, അത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. 43-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ സങ്കീർണകാരൻ ഇതിന്റെ ദൈവോചനത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ പ്രസ്താവന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 43-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം അവിടെ പറയുന്നത്, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ പ്രകാശവും സത്യവും എന്ന് പറഞ്ഞാൽ നിന്റെ വചനം അയച്ചു തരണമേ എന്നാണ്. അതെന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തിലേക്കും അതുപോലെ തന്നെ അവന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും ഒരു ദൈവവചനെ ആനയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ ഗൈഡൻസ് വളരെ അനിവാര്യമായ ഒന്നായിട്ട് ഇരിക്കുന്നു. അത് എഫേസ്യരിലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ഇതേ ആശയമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നറിയാവോ, ഒരു ഇരുട്ടിൽ വെളിച്ചമില്ലാതെ, ഒരു വിളക്കില്ലാതെ നമുക്ക് നടക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ മാനുഷികമായ എല്ലാ ഉപദേശങ്ങളും മാനുഷികമായ പഠിപ്പിക്കലുകളും ഒക്കെ പലപ്പോഴും തെറ്റുപറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ ലോകത്തിൽ നിന്ന് വിരുദ്ധതകൾ കൊണ്ട് നടന്നിരിക്കുകയാണ്. ഒരുപാട് ഉപദേശ വിഷയങ്ങൾ, തെറ്റായ പഠിപ്പിക്കലൊക്കെ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരെ കർത്താവിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേർനിലത്തിൽ നടത്തുകയും അവരെ കർത്താവിനോട്, കർത്താവിൽ നിന്ന് നാം കേട്ടത് നമുക്ക് അധികം സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാണ് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന പ്രകാശം നമുക്ക് ചുറ്റുമായി വെളിച്ചമിന്നുന്നത്. ഒടുവിലായി നമ്മൾ വായിക്കുന്നത് ദ ലൈറ്റ് ഷൈൻസ് എഹെഡ്, അതായത് വെളിച്ചം നമുക്ക് മുമ്പിലായി പ്രകാശിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഈ വെളിച്ചത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ്. ആ വചനഭാഗം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ ആവശ്യമായിരിക്കുന്നു. അവിടെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അതായത് നേരം വെളുക്കുകയും ഇരുണ്ട നിലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ വചനത്തെ കരുതിക്കൊള്ളുകയും ചെയ്താൽ നന്ന് എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്ക് മുമ്പാകെ നമ്മുടെ പാതയെ തെളിയിച്ചെരുവാൻ സഹായിക്കുന്ന ഒരു ഒന്നാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചമാണ് നമുക്ക് മുമ്പിലോട്ട് നമ്മുടെ കാഴ്ചയുള്ളിൽ വെക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. എന്താ നമുക്ക് മുമ്പിലുള്ളത്? മുമ്പിലുള്ളത് തികഞ്ഞ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവായ യേശു തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അനധി വിദൂര ഭാവിയിൽ വരും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയാണ് വചനം തന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ അത് നമ്മെ സഹായിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് 119-ാം സങ്കീർത്തന 105-ാം വാക്യത്തിൽ നിന്ന് ഇന്നലെ നാം പഠിച്ചതിന്റെ ബാക്കി ചിന്തകളാണ്. 4 ചിന്തകളാണ്. ഏതൊക്കെയാണ്? 1, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ദ വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം അബവ്. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. 2, വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് വിത്തിൻ. അത് നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. 3, വേർഡ് ഈസ് എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് അറൌണ്ട്.
ദൈവത്തിന്റെ വചനം നമുക്ക് ചുറ്റുമായി വെളിച്ചം വിതറുന്ന ഒന്ന് പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. നാല്, ദ ലൈറ്റ് ഷൈൻസ് എഹെഡ്, വെളിച്ചം എന്ത് ചെയ്യുന്നു, നമുക്ക് മുമ്പിലായി പ്രകാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവവചനത്തെയാണ് ഓർപ്പിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത, അതിന്റെ ഉത്സുകത, അതിന്റെ അടിയന്തര ആവശ്യം, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ചിന്തയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വീട് നൽകുന്നത്. നിന്റെ വചനം എന്റെ കാലിന് എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. അത് സ്വർഗത്തിലെ ദൈവം തന്റെ വചനമാകുന്ന പ്രകാശം വെളിപ്പാടുകൾ കൂടി നമുക്ക് വിശുദ്ധ വേദപുസ്തകം നൽകിയിരിക്കുന്നു. ആ വചനമാണ് നമ്മെ ധനിരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ സഹായിക്കുന്നത്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. തൽഫലമായി ദൈവത്തിന്റെ രക്ഷയെ അനുഭവവേദ്യമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചു, ഇപ്പോഴും സാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെളിച്ചം നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള അപകടങ്ങളെ നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവയിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഒടുവിലായി ഈ വെളിച്ചം ആകുന്ന ദൈവത്തിന്റെ വചനം മുൻപോട്ടുള്ള കാൽച്ചുവടുകൾ വയ്ക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള പാതയെ പ്രകാശ പൂർണ്ണം ആക്കി തീർക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ള പാത എന്ന് പറയുന്നത് അവന്റെ പ്രത്യാശയാണ്. അവന്റെ പ്രത്യാശയെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവവചനം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശമായി, വെളിച്ചമായി, ഏന്തി നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തുള്ളവരായി നടക്കുവാൻ ദൈവത്തിന്റെ വചനം ആകുന്ന ആ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിത യാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലുണ്ടായെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് വചനമായി നമുക്ക് സ്വർഗത്തിൽ ലഭിച്ചിട്ടുണ്ടായെങ്കിൽ, ആ വചനം നമുക്ക് ചുറ്റുപാടുമായി പ്രകാശം വരുന്നുണ്ടെങ്കിൽ, ആ വചനം നമുക്ക് മുമ്പോട്ട് ഗമിപ്പാനുള്ള നമ്മുടെ പാതകളെ നേരെയാക്കി തരുന്നെങ്കിൽ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും ഈ ഭൂമിയല്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ലോകത്തിലുള്ള അനേകം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിന്റെ വചനം എനിക്ക് പ്രിയമാകുന്നു. അനേക പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിന്റെ വചനം എനിക്ക് പ്രിയമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ലോകത്തിൽ നാം നേടുന്നതെല്ലാം ഒരു ദിവസം നാം വിട്ടേച്ചു പോകും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിത്യതയോളം നമുക്ക് നിത്യ നിക്ഷേപമാണ്. ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് വിശ്വാസ ജീവിതയാത്ര തുടരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ സുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.